അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ അറുപത്തിനാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ ഹബറുൽ മുക്തദായി ഹീനയക്കോനു ജും ജുംലത്യൻ മുക്തദായി ഖബറ് വാക്യമോ വാക്യാംശമോ ആകുമ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചത് ഒരു മുക്തവും അവക്ക് പിറകെയായി ഒരു ഖബറുമാണ് എന്നാൽ ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ഒരു വാ ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു വാക്യാംശമോ ജുംലയോ ആയി വരുന്ന സന്ദർഭങ്ങളാണ് കായിതയിലേക്ക് നമുക്ക് കടക്കാം കമ യക്കൂനു ഖബറുൽ മുഫ്രദൻ മുക്തതായി ജുംലത്തൻ അലിയത്തൻ ഔ ഔ ജുംലത്തിൻ ഐ ജും Ooh, ു ഖബറുൽ മുക്തദായി മുഫ്രദൻ മുക്തദിന്റെ ഖബറ് ഒറ്റ പദമാകുന്നത് പോലെ തന്നെ കമ യക്കോനു ഖബറുൽ മുക്തദായി മുക്തയിന്റെ ഖബറ് മുഫ്രദൻ ഒറ്റ പദമാകുന്നത് പോലെ തന്നെ ക്രിയാ വാക്യമായി വരും ഔ ഇസ്മിയതൻ നാമ വാക്യവുമായി വരാം ഔ ശിബഹ ഔംല ഷിബു ജുംലയുമായും വരാം ഖബർ ഷിബും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ലൊർഫൻ സ്ഥലകാല നാമം നാം മുൻകഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാണ് ലോർഫുൽ ജമാൻ ലോർഫുൽ മക്കാൻ എന്നിവ ഔ ഔറൻ വമ ജുറൂർ അല്ലെങ്കിൽ ഖബറുൽ മുഫ്രദൻ ഔ ഔ ഔ ഐ ലർഫൻ വ ഖബറി ഒറ്റ പദമാകുന്നത് പോലെ തന്നെ ക്രിയവാക്യമോ നാമവാക്യമോ വാക്യാംശമോ ആയ ആഗാം വാക്യാംശം എന്നാൽ ജുംല എന്നാൽ സ്ഥലകാല നാമം ലൊർഫോ ഔ ജാർമജുറുറോ ആണ് ഷിബ് ജുംല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൊർഫിനെയോ ജാർമജുറുറോനെയും ആണ് ജുംലത്തുൽ ുൽ ഹബരിൻഹ ബിൽ മുബ്തദായി മുക്തായി സ്ഥാനത്തുള്ള വാക്യം അതിനെ മുബ്തദുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഉൾക്കൊള്ളൽ നിർബന്ധമാണ് ജുംലത്തുൽ ബിൽ മുബ്തദായി അങ്ങനെ വാചകങ്ങളിൽ വരുമ്പോൾ ഇത്തരത്തിൽ വാചകങ്ങളിൽ വരുമ്പോൾ ആ വാചകങ്ങളിൽ മുക്തതുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലൊമീർ ഉൾക്കൊള്ളൽ നിർബന്ധമാണ് എന്നർത്ഥം ആദ്യ വിഭാഗത്തിലെ ഉദാഹരണം അൽ ഹർക്കത്തു തുൽ ഇവയിൽ ഹർക്കത്ത് ഇവയെല്ലാം മുക്തത ആണ് എന്ന് നമുക്ക് അറിയാം

ീങ്ങി നീങ്ങി ഈ വാചകങ്ങളിലെ ഒന്നാമത്തെ പദം ആണല്ലോ അൽ ഇവക്ക് പിന്നിൽ വരുന്ന വാക്യത്തെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ക്രിയാവാക്യമാണ് അൽ അഥവാ ക്രിയ കൊണ്ടാണ് അൽ തുൻഷിത്തു അൽ ജിസ്മ അതാത്തു അതാത്ത ഇവ ഫിലുലാരിയോ ഫിലുമാദിയോ ആണ് ആണ് അതാത്ത ഇവ ഫിലുമാദിയുമാണ് അതുകൊണ്ട് തന്നെ ഖബറിന് ശേഷ മുക്തതയിന് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്രിയാവാക്യമാണ് ജുംലത്തുൻ ഫിയലിയ ക്രിയാവാക്യം ജുംലത്തുൻ ജൻ ഫിയോലിയ ഇത്തരത്തിൽ ആയിക്കൊണ്ട് ജുംലത്തുൻ ഫിയലിയ വരുമ്പോൾ ആ ഹർക്കത്ത് എന്നതിരെ മടങ്ങുന്ന ഒരു ലമീർ കവി ഹിയ എന്നുള്ള ലമീർ അവിടെ ഉണ്ട് അത് മുസ്ത്തറാണ് തുൻഷിത്തു അതും അതിലും ഹിയ എന്നുള്ള ലമീർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതിലെ ത എന്ന ആ ആമീർ ഒളിഞ്ഞു കിടക്കുന്നു എന്നൊരു അതിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്രിയാവാക്യമായി വരാം അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽ മുഹദ്ദബു അസ്തിഖാഉഹു കസീറൂൻ അൽ മുഹദ്ദബു സംസ്കാര സമ്പന്നൻ അസ്തിഖാഉഹു അവൻ്റെ കൂട്ടുകാർ കസീറൂൻ ധാരാളം ഉണ്ടായിരിക്കും അൽ മിസ്ബാഹു വിളക്ക് റൗഉഹുൻ അതിന്റെ പ്രകാശം കഠിനമാണ് ശക്തിയുള്ളതാണ് അൽബിന്തു ബിതു പെൺകുട്ടി ജമാലുഹ അവളുടെ ഭംഗി ഷറഫുൻ മാന്യതയാണ് അത്തു കച്ചവടക്കാർ ഷിആാറുഹും അവരുടെ അടയാളം സിദിഖുൻ സത്യസന്ധതയാണ് അൽ മുഹദ് അൽ ബിന്ദു അതുജ്ജാറു ഇവയാണ് ഈ വാചകങ്ങളിലെ ആദ്യത്തെ പദം അഥവാ മുക്തതായ എന്നാൽ ഇവയ്ക്ക് ശേഷം വന്ന പദങ്ങളെ നാം ശ്രദ്ധിച്ചാൽ വാക്യത്തെ നാം ശ്രദ്ധിച്ചാൽ അസ്തികു കസീറു അസ്തി അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ധാരാളമാണ് ഔഹു ഷതിൻ അതിൻ്റെ പ്രകാശം ശക്തമാണ് ജമാലുഹ അവരുടെ ഭംഗി ഷറഫുൻ മാന്യതയാണ് ഷിആാറുഹും അവരുടെ അടയാളം സത്യസന്ധതയാണ് അസ്തി ജമാൽ ഷിആാറ് ഇവയെല്ലാം ഇസ്മാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ജംലത്തു ഇസ്മിയ നാമവാക്യമാണ് മുക്തക്ക് ഖബറായിക്കൊണ്ട് നാമ നാമവാക്യം വരാം അങ്ങനെ വരുമ്പോൾ അസ്തിക ഉഹു ആ മുക്തയിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ ഹു എന്നുള്ള ഹും എന്നൊരു എന്നുള്ള അതിൽ അടങ്ങിയിരിക്കണം ഇത്തരത്തിൽ മുക്തതക്ക് ഖബറായിക്കൊണ്ട്

അല എന്നിങ്ങനെയുള്ള ജാറായ പദങ്ങൾ ജാറും മജുറൂറുമായ രണ്ട് പദങ്ങളാണ് ഇവ ഷിബു ജുംല എന്നാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾക്ക് നാം പറയുക ഖബറായിക്കൊണ്ട് മുക്തതക്ക് ഖബറായിക്കൊണ്ട് അൽ കിതാബു അസർജു അൽമത്തുറു അൽ നജാത്തു ഇവയെല്ലാമാണ് ഈ വാചകങ്ങളിലെ മുക്തത ഇവക്ക് ഖബറായിക്കൊണ്ട് ഈ വാചകങ്ങളിൽ വന്നിരിക്കുന്നത് ഷിബുഹു ജുംലയാണ് ഒരു ജാറും ഒരു മജുറൂറും ചേർന്ന ഒരു വാചകമാണ് അൽ കിതാബു പുസ്തകം ഫിൽ കിമത്തുലി ഷെൽഫിലാണ് അസർജോ കടിഞ്ഞാൻ അൽ അൽ ഫറസി കുതിരപ്പുറത്താണ് അൽമത്തോറു മഴ മിനസ്സഹാബി കാർമേഗത്തിൽ നിന്നാണ് വരുന്നത് നജാത്തു വിജയം സിദ്ഖി സത്യസന്ധതയിലാണ് അടിവരയിട്ട ഫിൽ കിംതോറി അൽ ഫറസി മിനസ്സഹാബി ഇവയാണ് ഈ വാചകങ്ങളിലെ അത് ഒരു ജാറും ഒരു മജുറൂറും ചേർന്ന് വരുന്ന ജുംലയാണ് വാക്യാംശമാണ് എന്നർത്ഥം അടുത്ത ഉദാഹരണം അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽ കൻ തറുത്തു നീലി പാലം നൈൽ നദിക്ക് മേലെയാണ് അൽക്കൻ തറുത്തു നീലി അൽ അൽ അമാമൽ ബൈത്തി പാർക്ക് വിനോദ കേന്ദ്രം വിശ്രമശാല വീടിന് മുന്നിലാണ് താഴെയാണ് വാച്ച് ക്ഷീണത്തിന് ശേഷമാണ് വിശ്രമം ഇവയിൽ അൽക്കു അൽ മുത്തഹു ഇവയെല്ലാമാണ് മുക്ത ഇവക്ക് ഖബറായി കൊണ്ട് വന്ന വാചകം നാം പരിശോധിക്കുകയാണെങ്കിൽ ഫൗക്ക നീലി അമാമൽത്തിൽ ഇവയെല്ലാം ലർഫുകളാണ് ലർഫ് ജമാനെയോ ലർഫ് മക്കാനെയോ സൂചിപ്പിക്കുന്ന സ്ഥലകാല നാമങ്ങളാണ് ഫൗക്ക മേലെ ത അമാമ മുന്നിൽ തെഹ്ത താഴെ ബാദ ശേഷം ഇവക്കും ഷിബ് ജുംല എന്നാണ് പറയുക ഇത്തരത്തിൽ മുക്തതയിൻ്റെ ഖബറായിക്കൊണ്ട് ഷിബ് ജുംല ലർഫ് മക്കാനോ ലർഫ് സമാനോ ഒക്കെ വരാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂക്കുമുൽ കരീം ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ